ഇതെന്താണ് ഇതിൻ്റെ കാരണം? മുറിവുകളില്ലാത്ത മനുഷ്യരില്ല, ക്ഷതമേൽക്കാത്ത മനുഷ്യരില്ല. മാതാപിതാക്കളിൽ നിന്നാകാം, സഹോദരങ്ങളിൽ നിന്നാകാം, സ്വന്തക്കാരിൽ നിന്നാകാം. അത് സെക്ഷൽ ട്രൗമകളാകാം, നമ്മളെ ദുരുപയോഗം ചെയ്തതാകാം, നമ്മുടെ ജീവിതത്തിൽ കൊച്ചാക്കിയതാകാം, കളിയാക്കിയതാകാം, നമ്മളെ വളർത്താത്തതാകാം, അടിച്ചമർത്തിയതാകാം, സാമ്പത്തികമായിട്ട് നമ്മളെ ഒറ്റപ്പെടുത്തിയതാകാം, നമ്മൾക്കെതിരെ കേസ് കൊടുത്തതാകാം, നമുക്കെതിരെ കലഹങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരുമ്പിട്ട് ഇപ്പിടി നിൽക്കുന്ന ആളുകളാകാം. അവനെ കാണുമ്പോൾ, അവളെ കാണുമ്പോൾ തന്നെ മനസ്സിലൊരു പ്രതികാര ചിന്ത. അപ്പം ഇങ്ങനെ ഒരു മുറിഞ്ഞ മനസ്സുമായി, സൗഖ്യപ്പെടാത്ത മനസ്സുമായി നമ്മൾ ജീവിക്കുമ്പോൾ ബൈബിളിൽ ഇതിനൊരു പരിഹാരമുണ്ടോ? ഇതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഹല്ലേലൂയ. സ്വരമേറി പറഞ്ഞേ ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്? ഇതൊരു വിഷയമായി, വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് മനസ്സിലാകും. ഇത് ഈ ഇരുമ്പുണ്ട നിന്നിട്ട് ചുക്ക് കഷായം കുടിച്ച വല്ല കഥയുണ്ടോ? ഇരുമ്പുണ്ട വിഴുങ്ങി എന്നിട്ട് ചുക്ക് കഷായം കുടിച്ചുകൊണ്ടിരിക്കുക വല്ല കാര്യമുണ്ടോ? മുള്ളിപ്പോത്തേ ഉള്ളൂ, അതവിടെ കിടക്കും. ഇത് സർജറി ചെയ്തെങ്കിലേ ഇതെടുത്ത് മാറ്റാൻ പറ്റത്തുള്ളൂ. പല ആളുകളും നല്ല കഴിവുള്ളവരാണ്. പല ആളുകൾക്കും ദൈവം ഒത്തിരി അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് ഒരുപാട് സാഹചര്യങ്ങൾ നന്മ ചെയ്യാൻ. പക്ഷേ ഒരു രീതിയിലും ഈ ആളിന് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഈ മുറിവുകൾ കിടക്കുകയാണ്, ഇതിങ്ങനെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മളിൽ ഏറ്റവും നല്ലത് ഇതുവരെയും പുറത്തു വരുന്നില്ല. നമ്മിൽ ഇതുവരെ ഉള്ള ആ നന്മകൾ പൂർണ്ണമായിട്ട് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഈ പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ ഉണ്ടാകുമ്പോൾ തന്നെ, രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ ഒരു വലിയ ഭാരം അങ്ങ് കയറി കൂടുതലേ. അന്നത്തെ ദിവസം പോയി, എന്നാൽ പിന്നെ അടുത്ത ദിവസം അങ്ങോട്ട് നിന്ന് കരുതി അങ്ങോട്ട് എഴുന്നേക്കും, അപ്പോഴാണ് ദൈവം ഒരു ഫോൺ കോൾ, ആ ദിവസം അങ്ങ് പോയി. എന്താ കാര്യം? ഇതില്ലാത്ത ഒരു ലോകമല്ലിത്. പക്ഷേ എൻ്റെ ഈ മുറിവുകൾ, ചതവുകൾ, ഞാനിട്ടതായ ക്ഷതങ്ങൾ എന്നെ പിന്നോട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇങ്ങനെ ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. വിശ്വാസത്തോടെ പറ ഹല്ലേലൂയ. ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ജനത, ശ്രേഷ്ഠ ജനതയായി ഈ ഭൂമിയിലെ 800 കോടി ജനത്തെ നയിക്കാനുള്ള നേതൃനിരയിലേക്ക് വരാൻ വേണ്ടി ദൈവം തൻ്റെ ജ്ഞാനം കൊണ്ടും ഏകപുത്രൻ്റെ ജീവൻ കൊണ്ടും തൊട്ട മനുഷ്യരാണ് ഇവിടെ ഇരിക്കുന്നത്. വിശ്വാസത്തോടെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമിയെ നയിക്കേണ്ടവരാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും യഹൂദ ജനതയെക്കുറിച്ച് ദൈവത്തിനൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അബ്രഹാമിനോട് പറഞ്ഞു, നിന്നിലൂടെ ഈ ഭൂമുഖത്തെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും. ആ ഒറ്റ വാഴ്വ് ഇന്നും നിലനിൽക്കുകയാണ്. മൃഗം ലോകത്തിലെ ഏറ്റവും നല്ല നേതാക്കന്മാരെടുത്താൽ അതെല്ലാം യഹൂദരാണ്. അത് സിനിമ എടുത്താൽ, മെൽ ഗിബ്സന്റെ സിനിമകൾ കണ്ടിട്ടുണ്ടോ? ആ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ഉൾപ്പെടെ അല്ലേ, യഹൂദനാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ, മോശ, ഈശോ, കാർൾ മാർക്സ്, എന്തിനേറെ നല്ലൊരു നോവലെടുത്താൽ, സാഹിത്യമെടുത്താൽ എല്ലാത്തിലും ഒരു യഹൂദൻ്റെ കയ്യൊപ്പ് കാണും. എന്താ കാര്യം? ദൈവം അവനോട് പറഞ്ഞു, നിന്നിലൂടെ ഈ ഭൂമുഖത്തെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും. അങ്ങനെയെങ്കിൽ സ്വന്തം പുത്രൻ യേശു മിശിഹായെ എനിക്കും നിനക്കും തന്ന ദൈവം നമ്മെ ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠ ജനതയായിട്ട് ഉയർത്താനാണ് ആഗ്രഹിക്കുന്നത്. നമ്മളായിരിക്കണം ഈ നാടിനെ നയിക്കേണ്ടത്. പക്ഷേ സ്കൂളെടുത്താൽ, ക്ലാസ് എടുത്താൽ മതി, ക്ലാസ്സിലെ എത്രാമത്തെ സ്ഥാനമാണിപ്പോൾ? മാമോദീസ നെറുകയിൽ വീണ മാമോദീസ ജലം മോറോൻ, ഈശോയുടെ തിരിശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന നമ്മൾ, നമ്മുടെ നെറുകയിൽ വീണ മോറോൻ, ഇത്രയും അഭിഷേകമുള്ള നമ്മൾ ക്ലാസ്സിലെ എത്രാമത്തെ സ്ഥാനമാണ്? ക്ലാസ്സിൽ ഫസ്റ്റ് ഉള്ളവരൊന്ന് എഴുതി കൈ കയർത്തിക്ക്. ഒരാൾക്കുണ്ടല്ലേ, അതങ്ങ് തുടരണം കേട്ടോ. കർത്താവ് കൃപ തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരും, നമ്മളെ ദൈവം ഈ ലോകത്തിൻ്റെ നെറുകയിൽ ഏറ്റവും നമ്പർ വണ്ണായിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുക. പക്ഷേ നമ്മൾ വളരാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഈ ചതവുകളാണ്.
അതുകൊണ്ട് ഇതിനെ പരിഹരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ശ്രദ്ധയോടെ വചന ശുശ്രൂഷയിലേക്ക് പോകാം.